നമസ്കാരം. ബോളിവുഡ് റാണിയാണ് ഐശ്വര്യ റായ്. ഇരുപറന്ന ചിത്രത്തിലൂടെയാണ് ഐശ്വര്യ സിനിമയിൽ ഇടം പിടിക്കുന്നത്. മണിരത്നം സംവിധാനം ചെയ്ത ചിത്രത്തിൽ മോഹൻലാലായിരുന്നു നായകൻ. എന്നാൽ ഇപ്പോൾ ഐശ്വര്യ റായിയെക്കുറിച്ച് പുതിയൊരു വാർത്തയാണ് പുറത്തുവരുന്നത്. മണിരത്നത്തിൻ്റെ സ്വപ്നചിത്രമായ പൊന്നിയിൻ സെൽവനിൽ അതിപ്രധാനമായ ഒരു കഥാപാത്രമാണ് ഐശ്വര്യ റായി അവതരിപ്പിക്കുന്നത്. പഴവൂർ റാണിയായ നന്ദിനി എന്ന കഥാപാത്രമായാണ് സിനിമയിൽ ഐശ്വര്യ എത്തുന്നത്. 2018 റിലീസ് ചെയ്ത ഫന്നേ ഖാൻ എന്ന സിനിമയ്ക്ക് ശേഷം ഐശ്വര്യ അഭിനയിക്കുന്ന സിനിമ കൂടിയാണിത്. തമിഴിൽ 12 വർഷങ്ങൾക്ക് ശേഷമാണ് ഐശ്വര്യ റായി അഭിനയിക്കുന്നത്. 2010 പുറത്തിറങ്ങിയ എന്തിരനാണ് ഐശ്വര്യ റായി അവസാനമായി അഭിനയിച്ച തമിഴ് ചിത്രം. ഒമ്പൻ താരനിര അണിനിരക്കുന്ന പൊന്നിയിൻ സെൽവനിൽ സെപ്റ്റംബർ 30 തിയേറ്ററിലെത്തുന്നത്. ആദിത്യ കരികാലൻ എന്ന കഥാപാത്രമായി വിക്രമും വന്ദ്യദേവൻ എന്ന കഥാപാത്രമായി കാർത്തിയും അഭിനയിക്കുന്നു. കൽക്കി കൃഷ്ണമൂർത്തിയുടെ ഇതേ പേരിലുള്ള നോവലിനെ ആധാരമാക്കിയാണ് സിനിമ ഒരുങ്ങുന്നത്. ചോളരാജാവായിരുന്ന അരുൾമൊഴി വർമ്മനെക്കുറിച്ചുള്ളതാണ് കഥ. ജയം രവി, തൃഷ, ഐശ്വര്യലക്ഷ്മി പ്രഭു, അമലാപോൾ, ലാൽ, റിയാസ് ഖാൻ, കീർത്തി സുരേഷ് തുടങ്ങി വമ്പൻ താരനിരയാണ് ചിത്രത്തിൽ അണിനിരക്കുന്നത്.